ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. കാരണം അദ്ദേഹം ആന്ധ്രയിൽ സുവിശേഷ വേല ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു അനാഥാലയം ഉണ്ടായിരുന്നു. ഈ അനാഥാലയത്തിൽ തൻ്റെ രണ്ട് മൂന്ന് കുട്ടികളെ വെച്ച് തുടങ്ങിയതാണ്. എന്നാൽ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആഹാരം കിട്ടാതെ രണ്ട് കുട്ടികൾ കടന്നു വന്നു. അവർ പറഞ്ഞു, ഞങ്ങളെക്കൂടെ പപ്പ എന്ന് വിളിക്കാൻ അനുവദിക്കാമോ, ഞങ്ങളെക്കൂടെ താമസിപ്പിക്കാമോ. അങ്ങനെ ഒരു കാര്യം കേട്ടപ്പം അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ അനാഥാലയം നടത്തുന്ന ആളാണല്ലോ, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭക്ഷണം തരാം, നിങ്ങൾ താമസിപ്പിക്കാം, നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തുതരാം, എല്ലാം ചെയ്തുതരാം. കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ഒന്നും കിട്ടാതായി, പൈസ കിട്ടാതായി. അവർ ഈ പറയുന്ന ആളോട് ചോദിച്ചു, സാറേ ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങൾ പോയി തെണ്ടിയാൽ ഞങ്ങൾക്ക് ഒരു മാസം എങ്ങനെ കളിച്ചാലും ഒരു 4,000 രൂപ കിട്ടും, പക്ഷേ ഇവിടെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ താമസിച്ചാൽ ഞങ്ങൾക്കൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഈ പറയുന്ന ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ പോരാ, ഞങ്ങൾക്ക് പൈസ തരണം. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് പൈസ തന്ന് നിങ്ങളെ മോശപ്പെടുത്തത്തില്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരും, നിങ്ങൾക്ക് ഭക്ഷണം തരും, നിങ്ങൾക്ക് കിടക്കാൻ സൗകര്യം തരും, നിങ്ങൾക്ക് എന്നെ അപ്പ അമ്മ മമ്മി എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം തരും. അദ്ദേഹം അത് നോക്കിയ പിറ്റേ ദിവസം ഈ പിള്ളേരിൽ രണ്ടുപേരില്ല, അവരെ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഈ ഓടിപ്പോയ കുട്ടികളോട് ഇദ്ദേഹം വളരെ അന്വേഷിച്ചു, അറിഞ്ഞില്ല, കണ്ടില്ല. പക്ഷേ ഒരു ദിവസം അദ്ദേഹം മാർക്കറ്റിൽ പച്ചക്കറി മേടിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഈ പച്ചക്കറി വാങ്ങിക്കൊണ്ട് നിൽക്കുന്നിടത്ത് ഇദ്ദേഹം നോക്കുമ്പോൾ ഈ രണ്ട് പിള്ളേരും അവരെ കൂടത്തി ഒരു 5-8 ഭിക്ഷടകരായിട്ടുള്ള പിള്ളേരും കൂടെ ആ ചന്ത നിൽക്കുന്നതാണ്. അതിൽ ഒരു കൊച്ച് പപ്പ എന്ന് വിളിച്ചപ്പം ഈ ആൾ തിരിഞ്ഞു നോക്കി, കാരണം എന്നെ ആരാ ഇവിടെ പപ്പ എന്ന് വിളിക്കാൻ. അദ്ദേഹം നോക്കിയപ്പോൾ തൻ്റെ മകനല്ലാത്ത ഒരു കൊച്ച് എന്നെ പപ്പ എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിന് ഭയങ്കര നാണക്കേട്. അത് ചുറ്റുമൊന്ന് നോക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഇപ്പോൾ ഇവിടെ നിന്ന് പച്ചക്കറി മേടിക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്ന ഇതായിരിക്കും, ഞാൻ ഈ തെണ്ടിപ്പിള്ളാരുടെ മാഫിയ വില വെച്ചിരിക്കുകയായിരിക്കും, എന്നുവെച്ചാൽ അവരെ ഇവിടെ ഞാൻ വളർത്തിയിട്ട് പിരിവെടുപ്പിക്കുകയായിരിക്കും, ഇത് അവരെന്തൊക്കെ ധരിച്ചു കാണും. അദ്ദേഹം തൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് പെട്ടെന്നൊരു ഓട്ടോറിക്ഷ പിടിച്ച് പോവാം. അദ്ദേഹം ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിൽ ചെന്ന് അദ്ദേഹം ദൈവത്തോട് വലിയ പരാതി പറഞ്ഞു, ദൈവമേ, ഞാൻ അവരെ എൻ്റെ മക്കളെപ്പോലെ വളർത്തി, പക്ഷേ അവർ അതിഷ്ടപ്പെട്ടില്ല. എൻ്റെ പിള്ളേർ കളയുന്ന കാര്യങ്ങൾ അവരെടുത്ത് വെച്ച് തിന്നാൻ തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇന്നാണെങ്കിൽ എന്നെ പപ്പ എന്ന് അത്രയും പേരുടെ വിനിയോഗിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. ദൈവം അവനോട് ചോദിച്ചു, അപ്പം ഇതുപോലെയാ മോനെ എന്നെ പലരും അപ്പാന്ന് വിളിക്കാറുണ്ട്, സ്റ്റേജിലാന്നുള്ളതേ ഉള്ളൂ, എന്നുവെച്ചാൽ പലയിടത്തും നിന്ന് വിളിക്കാറുണ്ട്, പക്ഷേ ഈ വിളിക്കുമ്പം എനിക്ക് നാണക്കേട് ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കാരണം വെച്ചാൽ നിങ്ങളുടെ പ്രവൃത്തികൾ നോക്കുമ്പോൾ എന്നെ കയറി അപ്പ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ തന്നതന്നെ നിങ്ങൾ മിസ്യൂസ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നിനക്കത് അതൊന്ന് മനസ്സിലാകാൻ, ഫീൽ ചെയ്യാൻ ഞാൻ നിനക്ക് ശരിക്കൊരു അവസരം തന്നതാണ്. കാരണം ഇതുപോലല്ലേ നീ എന്നെ അപ്പ എന്ന് വിളിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഫീലിംഗ്, ഇതൊന്ന് നീയൊന്ന് മനസ്സിലാക്കണം, ഇതാണ് ഞാൻ നിന്നെ ധരിപ്പിക്കുന്നത് എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ. കാരണം വെച്ചാൽ നമ്മുടെ പ്രവൃത്തികൾ നല്ലതാണെങ്കിൽ നമുക്ക് അപ്പ എന്ന് വിളിക്കാൻ, എവിടെ നിന്നും വിളിക്കാൻ, കാരണം വീട്ടിൽ മാത്രമല്ല, ചർച്ചിൽ മാത്രമല്ല, കാരണം എവിടെ ഏത് സ്ഥലത്ത് നിന്ന് എൻ്റെ ദൈവമേ എന്ന് വിളിച്ചാൽ മറ്റുള്ളവർ നമ്മുടെ ദൈവത്തെ പഴിക്കാൻ ഇടവരാതിരിക്കട്ടെ. കാരണം അവർ കാണുന്നത് ദൈവത്തെ അല്ല, നിന്നെയാണ്. നിൻ്റെ പ്രവൃത്തി കണ്ടിട്ട് അവർ ദൈവത്തെ അറിയാൻ ഇടയാകട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.